ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതി. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ബ്യൂട്ടി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാ ദിവസവും ബ്യൂട്ടി ടിപ്പാണ്. അപ്പോൾ ഇന്നും ഒരു ടിപ്പ് തന്നെ ആട്ടോ. എന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാം നമ്മുടെ സ്കിന്നിൽ ഐസ് ക്യൂബ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവണം ഗുണം എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. പക്ഷേ അത് ഇത്രയും കൂടി ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഐസ് ക്യൂബ് നമ്മുടെ ഫേസിൽ ഉപയോഗിക്കാം, അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക്. നമുക്ക് ഈ ഐസ് ക്യൂബ് ഉണ്ടാക്കാൻ വേണ്ടതെന്ന് വെച്ചാൽ രണ്ട് ഐസ് ക്യൂബ് ട്രേ വേണം, തക്കാളി വേണം, കറ്റാർവാഴ വേണം. ഇനി കറ്റാർവാഴയുടെ നമുക്ക് ആ മുൾവശമില്ല, അത് ചെത്തി കളഞ്ഞിട്ട് കഷ്ണങ്ങളായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ട് ഇതേണ്ട ഇതുപോലെ ഇരിക്കും. അതിനകത്ത് ഉള്ളു വെള്ളം കൂടി ഒഴിക്കണം. അതോടൊപ്പം തന്നെ ഞാനിവിടെ ഈ കറ്റാർവാഴയുടെ ഈ ജ്യൂസിനൊപ്പം തന്നെ ഞാൻ രണ്ട് സ്പൂൺ കൊക്കനട്ട് മിൽക്കില്ലേ നമ്മുടെ തേങ്ങാപ്പാലും അതും കൂടി ഒഴിക്കണ്ട കേട്ടോ. അത് ഒന്നും കൂടി ഇത് മിക്സ് ചെയ്ത് തലോടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ ഐസ് ക്യൂബിൻ്റെ ട്രേ ഇല്ലേ അതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ നമ്മുടെ എന്താണ് അലോവേരയുടെ ഐസ് ക്യൂബ് ഉണ്ടാക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ട്രേയിൽ എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കണത് തക്കാളിയുടെ ഐസ് ക്യൂബാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തക്കാളിയുടെ ഐസ് ക്യൂബ് ഉണ്ടാക്കുക, തക്കാളി ജസ്റ്റ് നമ്മൾ കഴുകിയിട്ട് നമ്മൾ ഇതുപോലെ ഈ കറ്റാറോട് അരിഞ്ഞിട്ട് അതുപോലെ തന്നെ തക്കാളിയും അരിഞ്ഞിട്ടിട്ട് അത് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് ഇതുപോലെ എന്താണ് ഒന്ന് മിക്സ് ആ വെള്ളം തക്കാളി ഒന്നും കൂടി മിക്സ് ആക്കിയ ശേഷം നമുക്ക് നമ്മുടെ ഐസ് ക്യൂബിൻ്റെ വേറെ ട്രേയിലേക്ക് നമുക്ക് ഈ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് എന്നിട്ട് ഇതും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ ഇത് എന്താണ് മൂന്നാലഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ നാല് മണിക്കൂറായാലും മതി. നമുക്ക് എന്നിട്ട് നമ്മുടെ ഫ്രീസറില്ലേ ഫ്രീസറിൽ എടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും കറക്റ്റ് ഐസ് ക്യൂബായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് ഫുള്ളും നമ്മുടെ ഈ ജ്യൂസ് ടൊമാറ്റോ ജ്യൂസ് ഞാൻ അപ്പോഴും ഐസ് ട്രെയിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ബാക്കി നമ്മുടെ ഉണ്ടോ, അപ്പോൾ ഞാൻ ഫുള്ള് ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. നമ്മളിങ്ങനെ ഐസ് ക്യൂബ് നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കാൻ നേരത്ത് ഡാർക്ക് സർക്കിൾ മാറുന്നതിന് ക്ലിയർ സ്കിൻ ഉണ്ടാവും, അതുതന്നെ ഈ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇല്ല അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആവും. പിന്നെ നമ്മുടെ റിങ്കിൾസ് ഒക്കെ മാറുന്നതിന് വളരെ നല്ലതാണ് നമ്മൾ ഐസ് ക്യൂബ് നമ്മുടെ മുഖത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ ഐസ് ക്യൂബ് നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തൊടുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഇല്ലേ ഈ നമ്മുടെ തക്കാളിയുടെ ഐസ് ക്യൂബ് പെട്ടെന്ന് ഇങ്ങനെ മെൽറ്റ് ആവും. പക്ഷേ അലോവേരയുടെ ചില്ല് എന്തായിരിക്കും മെൽറ്റ് ആണോ എന്ന് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഐസ് ക്യൂബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ എൻ്റെ ഫേസിൽ ഉപയോഗിച്ച് കാണിച്ചു തരാം കേട്ടോ. ഈ രണ്ട് ഐസ് ക്യൂബ് ഞാൻ ഫേസിൽ ഉപയോഗിക്കുന്നുണ്ട്. തക്കാളിയുടെ ഐസ് ക്യൂബ് നമ്മൾ മുഖത്ത് ഇടുമ്പോൾ തന്നെ അതൊന്ന് മെൽറ്റായി തുടങ്ങും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഞാൻ മുഖത്ത് തേച്ച് കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന അലോവേരയുടെ ഐസ് ക്യൂബാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ അലോവേരയുടെ ഐസ് ക്യൂബ് ഉണ്ടോ കാണാൻ പറ്റില്ല, അതിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മളിങ്ങനെ ഐസ് ക്യൂബ് നമ്മുടെ മുഖത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കര തിളക്കമുള്ളതാവും, അതുപോലെ തന്നെ മുഖത്തുണ്ടെന്ന കുരുക്കളൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് മാറാനും, പിന്നെ ഇങ്ങനെ നമ്മൾ ഐസ് ക്യൂബ് നമ്മുടെ മുഖത്ത് ഉപയോഗിക്കുന്ന ഒരു ബ്യൂട്ടി ഹാക്കാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മേക്കപ്പ് ഇടുന്നക്കാലം മുമ്പ് ഐസ് ക്യൂബ് മുഖത്ത് ഇടുമ്പോൾ ഉണ്ടായാലും മേക്കപ്പ് പെട്ടെന്ന് പോവാതിരിക്കാനും, അതുപോലെ തന്നെ ചെറിയൊരു മേക്കപ്പ് കിട്ടാൻ ഭയങ്കര വേർക്കും, അപ്പോൾ അങ്ങനെ വേർക്കാതിരിക്കാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ സൺബേൺ ഒഴിവാക്കുന്നതിനും, പിന്നെ എണ്ണമയം ഉള്ളവർക്കൊക്കെ ഇല്ലേ നിങ്ങളിങ്ങനെ ഐസ് ക്യൂബ് ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഓയിലിൻ്റെ ആ മുഖത്തുണ്ടാകുന്ന സൂക്ഷ്മങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് മാറാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് തന്നെ ഇത്ര ഉള്ളു ഇനി അലോവേര. അപ്പോൾ ഈ അലവേര കൊണ്ട് ഞാൻ എൻ്റെ മുഖത്ത് ഒന്ന് സ്പ്രെഡാക്കിയ ശേഷം പതുക്കെ ഒന്ന് മസാജ് ചെയ്യും കേട്ടോ. ഞാൻ ഐസ് ക്യൂബ് അങ്ങനെ കണ്ണിലെടുത്ത് വയ്ക്കാറില്ല. ഒന്ന് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മുഖത്തൊക്കെ ഒന്ന് സ്പ്രെഡാക്കിയ ശേഷം ലാസ്റ്റ് ആ ജ്യൂസ് മാത്രം ജസ്റ്റ് ഒന്ന് കണ്ണിലിട്ട് ഒന്ന് മസാജ് ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ കോട്ടപ്പ് നല്ലോണം ഐസ് ക്യൂബ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊന്നും കൂടി നല്ല ശരിക്കും ഈ അലോവേരയുടെ ഐസ് ക്യൂബ് ശരിക്കും ആ ശമോത്തായിട്ട് ഒബ്സർവ് ആയിട്ടുണ്ട്. ഇനി ഞാൻ പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും യാതൊരു വിധത്തിലുള്ള വെള്ളത്തിൻ്റെ അംശങ്ങളൊന്നുമില്ല, ശരിക്കും മുഖത്തായിട്ട് ഇപ്പോൾ ഒബ്സർവ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കോട്ടൺ എടുത്തിട്ട് നമ്മളിതൊക്കെ ഇല്ലേ ഇന്ന് മുഖത്തുണ്ടാവുന്നതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് നമുക്കിനി നമ്മുടെ ടൊമാറ്റോയുടെ ഐസ് ക്യൂബിനെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ മുഖത്തെല്ലാം എല്ലാം തുടച്ച് കളയണതാണ്. നമ്മളിങ്ങനെ ഐസ് ക്യൂബ് ഉപയോഗിക്കണം കാലം പോകുമ്പോൾ മുഖം നല്ലോണം കഴുകണം. മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യണം. പിന്നെ ഐസ് ക്യൂബ് എപ്പോഴും ഒരിടത്ത് മാത്രം വെക്കാൻ പാടില്ല. ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ നമ്മുടെ മുഖത്ത്. ഒരിടത്ത് മാത്രം ഇങ്ങനെ വെക്കണമെന്നും വേണം. ഒരു ദിവസം ഒരു ഐസ് ക്യൂബ് ഉപയോഗിച്ചാൽ മതി കേട്ടോ.
ഇനി എടുക്കണത് നമ്മുടെ ടൊമാറ്റോയുടെ ഐസ് ക്യൂബാണ് കേട്ടോ എടുക്കാൻ പോണത്. അപ്പോൾ ടൊമാറ്റോയുടെ ഐസ് ക്യൂബ് എന്ന് വെച്ചാൽ നമ്മുടെ കറ്റാർവേട പോലെയല്ല, പെട്ടെന്ന് മൂത്ത് വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അലന്ന് കൂട്ടാം. എന്നിട്ട് അങ്ങോട്ട് എനിക്ക് തോന്നി വെക്കണം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ടൊമാറ്റോയുടെ നമ്മുടെ എന്താണ് അലോവേരയുടെ ഐസ് ക്യൂബിൻ്റെ ഒക്കെ തുടച്ച് കളഞ്ഞ ശേഷം നമ്മളിപ്പോൾ ടൊമാറ്റോയുടെ മുഖത്ത് തേച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുഖത്ത് തേക്കുമ്പോൾ തേച്ച ശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ സ്കിന്നു വൈറ്റാകുന്നതിന് നല്ലതാണ്. അതുപോലെ തന്നെ കുരു മാറുന്നതിന് കുരുക്കില്ല അതൊക്കെ ഒന്ന് മാറാൻ നല്ലതാണ്. പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നിനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ ഈ ടൊമാറ്റോ ഐസ് ക്യൂബിൽ പൊട്ടാസ്യം വൈറ്റമിൻ സി ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ മഞ്ഞ നിറത്തെ മാറ്റുകയും ചർമ്മം നമ്മുടെ സ്കിന്നിൻ്റെ സ്കിന്നിനെ നല്ല തിളക്കം ഉണ്ടാക്കാനൊക്കെ സഹായിക്കും. ഇപ്പോൾ സാധുവാണ് പെട്ടെന്ന് അലന്ന് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത ശേഷം ഉണ്ടല്ലോ, മസാജ് ചെയ്ത ശേഷം ഇതും ഒരു കോട്ടൺ കൊണ്ടോ അല്ലെങ്കിൽ ടിഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ തുണി ആയാലും മതി അറ്റം തുടച്ച് കളയും. ഇപ്പോൾ നമ്മൾ രണ്ടും ഉപയോഗിക്കണം പറഞ്ഞാൽ ഇനി ഞാൻ മുഖം കഴുകട്ടെ ആണത്. അല്ല നമ്മളെപ്പോഴും ഐസ് ക്യൂബ് ഉപയോഗിക്കാൻ നേരത്ത് ഒരു ഐസ് ക്യൂബ് ഉപയോഗിച്ചാൽ മതി. അതാണ് ഏറ്റവും നല്ലത്. അധികം കൂടിയാലും നമുക്ക് ദോഷം തന്നെയാണല്ലോ. പിന്നെ എന്താ പറയുക, നമ്മളിങ്ങനെ ഐസ് ക്യൂബ് ഉണ്ടാക്കി വെക്കുന്നത് കാരണം നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വന്നാൽ കുറേ ദിവസത്തേക്ക് നമുക്ക് ഉണ്ടാവും. അല്ലാതെ നമുക്ക് എപ്പോഴും ഒരു തക്കാളി എടുത്ത് മുഖത്ത് ഇങ്ങനെക്കാളും ഏറ്റവും നല്ലത് എന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്ത് വെച്ചാൽ നമുക്ക് എളുപ്പമാണത് അല്ലേ. അപ്പം കുറേ എടുത്ത് അങ്ങ് മുഖത്ത് ഉപയോഗിച്ചാൽ മതി. അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കോട്ടൺ എടുത്ത് ഞാൻ ഇതും ജസ്റ്റ് ഒന്ന് തുടച്ച് കളയുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പം നമുക്ക് ഈ വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ഫ്രഷ് ആയിരിക്കും. അതായത് നമ്മൾ ഭയങ്കര ടയേർഡൊക്കെ ആയിരിക്കില്ല മുഖം. അപ്പം നമ്മളിങ്ങനെ ഐസ് ക്യൂബൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഫ്രഷായിട്ട് ഫീലൊക്കെ ചെയ്യും. നമുക്ക് ഒരു എന്താ പറയുക, ഒരു എന്താ പെട്ടെന്ന് എനർജി കിട്ടിയ പോലെയൊക്കെ ആയിരിക്കും. നമ്മൾ ആ ഡൾനെസ്സൊക്കെ ഒന്ന് മാറാനൊക്കെ നല്ലതാണ് കേട്ടോ. ആ മുഖത്തും ഇപ്പോൾ എല്ലാം ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മുഖം നല്ല തിളക്കമൊക്കെ ആക്കാനും നല്ല സോഫ്റ്റ് ആക്കാനൊക്കെ നല്ലതാണ്. അപ്പം നിങ്ങളിങ്ങനെ നാച്ചുറലായിട്ടുള്ള റെമഡിയൊക്കെ കൂടുതൽ യൂസ് ചെയ്യുക, കൂടുതലും നമ്മുടെ എന്താണ് മറ്റുള്ള മാർക്കറ്റ് പ്രൊഡക്റ്റൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെയുള്ളൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കണം നല്ലൊരു ഗ്ലോനെസ് നല്ല സോഫ്റ്റ്നെസ് ഒക്കെ നമ്മുടെ മുഖത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തോളൂ. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല റിസൾട്ടായിരിക്കും. അതുപോലെ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുകയും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.